നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ട് തൈകൾ വാങ്ങിയിട്ട് ആപ്പിള് കായ്ക്കുന്നില്ല എന്ന് പറയുന്നത് ഈ ആപ്പിള് നമ്മളെ മലപ്പുറത്ത് കായ്ക്കല്ലേ? തീർച്ചയായിട്ടും കായ്ക്കും. ആരും ധൈര്യത്തിൽ വാങ്ങി നട്ടോളി മേലക്കതാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിൽ. നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടണനടക്കാവാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്രസീലിയൻ മൾബറിയാണ്. ഇത് നിറയെ കായ്ച്ചിട്ടുള്ള ബ്രസീലിയൻ മൾബറി, ഫുള്ള് കായേണ്ടത് ഇമത എല്ലാ ഭാഗത്തും. ഇതൊരു 8 വർഷമായ മരമാണ്, ഫുള്ള് കായാണ്. ഞങ്ങളടുത്ത് മൾബറിൻ്റെ മരം ഒരു 3 എണ്ണം ഉണ്ട്, വലിയ മദർ പ്ലാന്റ് ഒക്കെ കായ്ച്ചിട്ടുമുണ്ട്. ഇത് നല്ല വണ്ണത്തിലുള്ള മരമാണ്. നമ്മൾ ഡ്രമ്മിലാണ് ഇത് സെറ്റ് ചെയ്ത്, ഡ്രമ്മിലാണ്. ആദ്യം ചട്ടിയിലായിരുന്നു, ഓക്കെ. ഞങ്ങൾ ഡ്രമ്മിലേക്ക് മാറ്റിയതാണ്. ഓക്കെ. ഇതിൻ്റെ ഇപ്പോൾ കാലപ്പഴക്കം പറഞ്ഞാൽ ഏതാണ്ട് 8 വർഷമോ? ഏതാ 8 വർഷമൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. 8 വർഷം. ഈ 8 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ രീതിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പരിചരണമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്? മൾബറിക്ക് അങ്ങനെ കൂടുതൽ പരിചരണം ആവശ്യമില്ല. വെയിലിൻ്റെ വെയിൽ വേണം, നല്ല വെയിൽ വേണം. പിന്നെ പരിചരണം കൂടുതൽ ആവശ്യമില്ല. ഈ ജൈവവളങ്ങൾ തന്നെ കൊടുത്താൽ മതി. ഓക്കെ. ഇത് നമ്മൾ വളപ്രയോഗത്തിനെ കുറിച്ച് പറഞ്ഞു. സാധാ നോർമൽ വളം തന്നെ ഉപയോഗിച്ചാൽ മതി, അതൊക്കെ സാധാ ടൈമിൽ തന്നെ. അതായത് നമ്മൾ വെച്ചിട്ട്, അതായത് ഇതൊരു ഓൾ സീസണാണ്. ഓൾ സീസൺ ആകുമ്പോൾ അതിൽ കായില്ലാത്ത സമയത്ത് മാത്രമേ വളം കൊടുക്കാൻ പാടുള്ളൂ, ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. ഫ്രൂട്ട് ഇല്ലാത്ത സമയത്ത്. ആ പിന്നെ ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അത് പ്രൂൺ ചെയ്താലേ കായ്ക്കുള്ളൂ. എങ്ങനെ അതിൻ്റെ രീതികളൊക്കെയാണ്? അതായത് മരം വലുതായി വന്നു കഴിഞ്ഞാൽ എല്ലാ തലകളും മുറിച്ചു കൊടുക്കുക. അതിൻ്റെ കമ്പുകളുടെ തലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ? ഇത് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ നിർത്തിയതാണല്ലേ? നിർത്തിയതാണ്. ഓക്കെ. ഇതിപ്പോ എത്ര ഇഞ്ച് ബാരലാണ്? ബാരൽ 150 ലിറ്ററിന്റെ 150 ലിറ്ററിന്റെ ബാരലാണല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഫ്രൂട്ടുകൾ ഉണ്ട്. ഇത് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഷോപ്പിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ്. ഫ്രൂട്ട് ആണോ ഇത്? അത്ര ഷെൽഫ് ലൈഫ് ഇല്ല. ഇല്ല, നമ്മൾ പൊട്ടിച്ച് വെച്ചാലും കുറച്ച് സമയം, കുറച്ച് സമയമൊക്കെ ആയിരിക്കും. പിന്നെ ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ പറ്റും. ഓക്കെ. കാരണം നല്ല മധുരമുണ്ട് ഇത്. പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ കൂടുതലും പറ്റുക. പൊതുവേ ഇതിപ്പോ റെഡാണ്. അല്ല, ഇത് റെഡല്ല, ബ്ലാക്ക് ആണ്. ഇത് പഴുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് ആവുമ്പോഴാണ് നല്ല മധുരണ്ട്, പഞ്ചസാരനെക്കാട്ടി മധുരണ്ട്. ഓക്കെ. ഇതിനിപ്പോ അത്യാവശ്യം എത്ര സൈസിലേക്കാണ് ഇത് വരുന്നത്? അതിന്റെ മാക്സിമം നീളം എന്ന് പറഞ്ഞത് മാക്സിമം 5 ഇഞ്ച്, 6 ഇഞ്ച് ഒക്കെ ചിലത് വരലുണ്ട്. 5 ഇഞ്ച് ആണ് മാക്സിമം ശരാശരി കിട്ടുന്നത്. 5 ഇഞ്ച് മാക്സിമം, 6 ഇഞ്ച് വരെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അപ്പൊ നല്ല ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണിത്. അപ്പൊ ഇതിന്റെ ചെറുതൈകളൊക്കെ ഞാനിപ്പോ വരുന്ന വഴി കണ്ടു. ജസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെറുതൈകളല്ല, അതായത് കായ്ച്ച തൈകൾ, കായ്ച്ച തൈകൾ തന്നെയാണ്. ഇതിലൊക്കെ കായായിട്ടുണ്ട്. ഇത് പ്രൂൺ ചെയ്തിട്ട് ചെറുതൈ പോലെ തോന്നുന്നതാണ്. കായ്ച്ച വരികയാണ് ഇപ്പൊ, ഒക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താണ്. ഇതൊക്കെ കായ്ച്ച വരികയാണ്. ഇവിടൊക്കെ അത്യാവശ്യം കട്ട് ചെയ്തിട്ട് തന്നെ സൈസ് ഉണ്ട്. ആ ഇതാ, ഇതെല്ലാം കായ്ച്ച വരികയാണ്. ഫുള്ള് ഇത് കായ്ച്ച വരുന്നത്, ഇതാ കായ്ച്ച വരുന്നുണ്ട്. പൂക്കുലമാതിരി വരണേ ഇതാ. ഇതൊക്കെ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വരുന്ന തൂമ്പ് വരുന്ന മൊത്തം തിരിയാണ്. പിന്നെ ഇതിലൊക്കെ കായ് നിറയുണ്ട്. ഇതാ ഇതൊക്കെ കായുണ്ട്. ഇതെല്ലാം അതിൻ്റെ തൈകളാണ്. കുറച്ച് വലിയ ചട്ടി തന്നെയാണ്, ചെറിയ ചട്ടിയിലല്ല. ചട്ടിയിലാക്കിയിട്ട് കായ്ക്കാനുള്ള വലുപ്പത്തിലുള്ള ചട്ടിയിലാക്കി നട്ടതാണിത്. ഇതാണ് നമ്മുടെ അമേരിക്കൻ്റെ റൊളീനിയം എന്ന് പറഞ്ഞ പഴം. ഏറ്റവും ടേസ്റ്റും അത്യാവശ്യം മധുരമൊക്കെ ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഒരു 3 വർഷമായി. കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നു, ഈ പ്രാവശ്യം കായ്ച്ച്. മാത്രമല്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ റൊളീനിയ അല്ല എന്നൊക്കെ വന്നിരുന്നു, ഒരു കമന്റ്, അഭിപ്രായം എന്തോ വന്നിരുന്നു. ഇത് റൊളീനിയ അല്ല, നിങ്ങൾ ഇത്രയും കാലമായില്ല രണ്ടാളും കൂടി, ഇപ്പോഴും നിങ്ങൾക്ക് ഈ റൊളീനിയ എന്താണ്, സീതപ്പഴം ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ ആൾക്കറിയില്ല ഇത് ഏതാണ് റൊളീനിയം എന്നുള്ളത് അങ്ങ് മനസ്സിലായി. കാരണം ഇത് റൊളീനിയാണ്. അതിമ മുള്ളു വന്നിട്ടുണ്ട്, ഇപ്പം മുള്ളു വന്നിട്ട്, മുള്ളല്ല ഒരു കൂർത്ത ഒരു മനമായിരിക്ക് വരവുണ്ടായിമേ, അതിപ്പോൾ ആയിട്ടുണ്ട്. അത് അന്ന് ആ ഇളയതാവുമ്പോൾ എടുത്തപ്പോൾ അതിന് അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആയിരിക്കാം ആ പറഞ്ഞ ആൾക്കത് മനസ്സിലാവാത്തത്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ? ആ തീർച്ചയായിട്ടും. അപ്പം നമ്മളെ റൊളീനിയം കട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് റൊളീനിയം. അത് ഒട്ടിച്ച് വെച്ചൊന്നും അല്ല കേട്ടാ, ഇത് ഉള്ളതാണ്. അടിപൊളി, അത്യാവശ്യം നല്ല കാലപ്പഴക്കമുള്ള പ്ലാന്റ് കൂടിയാണല്ലേ. നല്ല മരമാണ്. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കല്ലേ. അയ്യോ, ഉൾവശം ഇതാണ്. ഇതിന്റെ ഉൾവശം വരുന്നുണ്ട്. സീഡൊക്കെ അത്യാവശ്യം ചെറിയ സീഡാണ്, ചെറിയ സീഡാണ്, സീഡ് കുറവാണ്. ഇപ്പൊ നമ്മുടെ ചക്കപ്പഴം ഫാമിലി തന്നെയാണല്ലേ, ചക്കപ്പഴത്തിന്റെ ഫാമിലി. പക്ഷെ ഇത് ക്യാൻസറിനൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട്? ആ നോക്ക്, കഴിച്ചു നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഈ ഒരു പീസ് ഞാൻ കണ്ടെടുത്തുട്ടോ. ഒരു ബട്ടറിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്.
ഒരു ഇളനീരിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ഇളനീര് നമ്മുടെ ചക്കപ്പഴത്തിന്റെ ആയിട്ടൊരു സാമ്യം ഉണ്ട്, ഒരു ചെറിയ സാമ്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചക്കപ്പഴത്തിൽ പറഞ്ഞാൽ സീഡിന്റെ എണ്ണം കൂടുതലാണ്, ഉണ്ട് നല്ല സീഡിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷേ സീഡ് കുറവാണ്, സീഡ് കുറവാണ്, ഫ്ലഷ് കൂടുതലാണ്. ഇപ്പൊ ഇതണ്ടോ ഇത്രത്തോളം ഫ്ലഷ് നമുക്ക് ഇതുമ്പോൾ കിട്ടുന്നുണ്ട്. ചക്കപ്പഴത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്ലഷിനോടൊപ്പം തന്നെ സീഡും ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഫ്ലഷാണ് കൂടുതൽ വരുന്നത്. 15 ചക്ക ഒരു കൊലയിലുണ്ട്, എണ്ണിയാലിപ്പം കൂടെ കിട്ടും. ഒരു കൊലയിൽ 15 ചക്ക ഉണ്ട് അവിടെ. നമ്മളിങ്ങനെ 15 നിർത്തുന്നത് നല്ലതാണോ? അല്ല, കുറച്ചൊക്കെ നിർത്താം. അത്യാവശ്യം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നിർത്താം. അതല്ലാതെ നിർത്തിയാലേ മുഴുവൻ വലുതാവൂല. ഓക്കെ, ഇവിടുന്നൊക്കെ ഇട്ടതാണ് തോന്നുന്നുണ്ടല്ലോ, കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ ഇത് 365 ദിവസം കായ്ക്കും, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് വിയറ്റ്നാം സൂപ്പർ എളി എന്ന് പറഞ്ഞ ചക്ക, ഏറ്റവും നല്ല ചക്ക, ചക്കയിൽ ഏറ്റവും നല്ല ചക്ക. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് വേണ്ട, ചക്ക വലുതായി ഒക്കെ വലുതായി വരണുള്ളൂ. അപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ നമ്മൾ അത്യാവശ്യക്കാർക്ക് കൊടുക്കാം. അത്യാവശ്യമൊക്കെ ഉണ്ട്. നമ്മളിപ്പോ കണ്ട ഫ്രൂട്ടിന്റെ ഒക്കെ ഉണ്ടാവും, എല്ലാത്തിന്റെ ഉണ്ട്. റൊളീനിയത്തിന്റെ ഉണ്ട്, ബ്രസീലിയൻ മൾബറിന്റെ ഉണ്ട്, ലാവിന്റെ ഉണ്ട്, മറ്റുള്ള എല്ലാ തൈകൾ കുറച്ചൊക്കെ കൊടുക്കാനുണ്ട്. കൂടുതലൊന്നും ഇല്ല, കുറച്ചൊക്കെ കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ ഒരു നേഴ്സറി സെറ്റപ്പിൽ അല്ലല്ല, ഇതൊരു ഫാം എന്നുള്ളൊരു വീട്ടിലെ ഫാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അതിലാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് നല്ല തൈകൾ, ജെന്വൻ ആയ തൈകൾ, ഇവിടെ ഉണ്ടാക്കുന്ന തൈകളുണ്ട്, അതൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്. ബേറാപ്പിള് കട്ട് ചെയ്ത് പൊട്ടിക്കാൻ പോകാൻ പൊട്ടിച്ച് ഇവിടെ താഴെ ചാടിയിട്ടുണ്ട്. അടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ റെഡ് അല്ലേ വരുന്നത്? ഇത് റെഡാണ്. ഇതാ, ഇതാണ് ഇപ്പോൾ റെഡ് ബേറാപ്പിള്, റെഡ് കളറിൽ കായ് വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കുന്നു. ബേറാപ്പിളിന്റെ റെഡ് റെഡ് ബേറാപ്പിൾ റെഡ് ആയിട്ടില്ല മുഴുവൻ. അത് മധുരയിക്കണ, നല്ല നല്ല അടിപൊളി മധുരം. മധുരയിക്കണ അടിപൊളി മധുരം പറഞ്ഞാൽ അടിപൊളി മധുരട്ടാ. ഞാൻ എന്റെ ഗ്രീൻ ഉണ്ട്, ഗ്രീന് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി സൈസ് ഉള്ള, ജസ്റ്റ് ആ വീഡിയോ കാണാത്തടുത്ത് കണ്ടിട്ട് ഈ വീഡിയോയിലും കൂടി ഒന്ന് കാണിച്ചുതരാം. ഇതാണ് ബെയർ ആപ്പിൾ, നല്ല വലിപ്പുള്ള സെയിം ആപ്പിൾ. അതിൻ്റെ ആ ഇത് കണ്ടില്ലേ, ആപ്പിളിൻ്റെ ആ ഒരു കുഴി പോലും എല്ലാ ഇതും ക്ലിയറാണ്. അതായത് നമ്മളെ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്പിളാണിത്. അതായത് ട്രോപ്പിക്കലിന് കാലാവസ്ഥ അനുയോജ്യവും അതന്നെ. മലപ്പുറത്തും കഴിച്ചു, മലപ്പുറത്തും കഴിച്ചു. ഈ ആപ്പിൾ നമ്മളെ മലപ്പുറത്ത് കഴിക്കുന്ന അറിയാലോ. ഇത് മലപ്പുറത്ത് കഴിക്കും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും കിട്ടുന്നു. അത്യാവശ്യം ചെറുതുണ്ട്, ഇതാണ്ടോ ഏറ്റവും ചെറുത്. ഇവിടെ ഇതാ, ഇതിമേ എല്ലാത്തിമേലും കായ. ഇവിടെ പൂവ് മുതൽ നമുക്ക് കാണിക്കാം. ഇത് പൂവ് കേട്ടോ, ഈ പൂവെന്ന് ഇതാ ചെറുതായിട്ട് വന്ന് ഇതാ ഇതേപോലെ വലുതിലേക്ക് വന്ന് തുടങ്ങി. കൊല്ലതാ, ഓക്കെ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ലഭിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒക്കെ ഇതാ, ഇവിടെ എല്ലാം ഉണ്ട്. ഇതാ ഇതിലൊക്കെ ഇതാ കെട്ടി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഇതാ, അപ്പൊ പലരും നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ട് തൈകൾ വാങ്ങിയിട്ട് ആപ്പിള് കായ്ക്കുന്നില്ല എന്ന് പറയുന്നത്, ഈ ആപ്പിള് നമ്മളെ മലപ്പുറത്ത് കായ്ക്കല്ലേ? തീർച്ചയായിട്ടും കായ്ക്കും. ആരും ധൈര്യത്തിൽ വാങ്ങി നട്ടോളി. മേലക്കതാ, ആപ്പിള് വേണം എന്നുള്ള ഒരു ഇത് വാങ്ങിയൊക്കെയല്ലേ. ആപ്പിളിന്റെ ടേസ്റ്റും ആണ്, ആപ്പിളിന്റെ ടേസ്റ്റും വേണ്ടല്ലേ. വേറെ ആപ്പിൾ ആണെന്നുള്ളൂ, വേറെ ആപ്പിൾ ആണെന്നുള്ളൂ, പക്ഷെ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ്, പച്ച ആപ്പിളിന്റെ ടേസ്റ്റ് മധുരവും. ഇതാണ് സീഡ്ലെസ് ചെറുനാരങ്ങ. ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിന് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, നല്ല സൈസും ഉണ്ട്, നല്ല നീരും ഉണ്ടാവും, സീഡ്ലെസ് ആണ്, കുരുല്ല. ഓക്കെ ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇതേപോലെ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്, ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഭംഗി കേട്ടോ, യെല്ലോ കളർ തന്നെയാണ്. യെല്ലോ കളർ തന്നെ, കുറച്ചും കൂടി പഴുക്കണ്ട് ഇത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അതിന്റെ ഒരു വശം ഒന്ന് കട്ട് ചെയ്ത് കാണാം. ആ ആയിക്കോട്ടെ, എന്റെ വലിപ്പം കണ്ടോ.